ഈ OIOP-നെ എതിർക്കുന്ന കുറച്ച് ആൾക്കാർക്ക് പറയാൻ വേണ്ടി ഉള്ളത്, നിങ്ങൾ കാനഡയിലിരുന്നും ഓസ്ട്രേലിയയിലിരുന്നും അയർലൻഡിലിരുന്നും നിങ്ങൾക്ക് ഇങ്ങനെ പറയാം, എടോ ഞങ്ങൾ എവിടെ ഇരുന്ന് പറയുന്നു എന്നുള്ളതല്ല, ഞങ്ങൾ എന്ത് പറയുന്നു എന്നുള്ളതാണ് പോയിന്റ്. ഞങ്ങൾക്ക് കാനഡയിലിരുന്നും പറയാം, ഞങ്ങൾക്ക് ഇന്ത്യയിലിരുന്ന, ഞങ്ങളിപ്പോൾ ഇന്ത്യയിലുണ്ടെങ്കിൽ ഇന്ത്യയിലിരുന്ന് ഇതേ കാര്യം തന്നെ പറയുള്ളൂ. നിങ്ങൾ എന്തിനാ അതിനെക്കുറിച്ച് പറയണമെന്നേ. ഞങ്ങൾക്ക് OIOP-ക്ക് പല രാജ്യത്തും ലോകത്തെല്ലായിടത്തും അംഗങ്ങളുണ്ട് എന്നുള്ളത് ഞങ്ങളുടെ കുഴപ്പമല്ല. നിങ്ങൾക്ക് അതുപോലെ ഒരു സംഘടന രൂപീകരിച്ചോ, എന്നിട്ട് 10,000 രൂപയ്ക്ക് ഒരു 20,000 രൂപയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കും, അങ്ങനെയല്ലേ ഞങ്ങളെ തോപ്പിക്കേണ്ടത്? അല്ലാതെ എല്ലാ പാവപ്പെട്ട വ്യക്തികൾക്കും 10,000 രൂപ വെച്ച് കിട്ടുന്ന ഒരു പ്രോഗ്രാമിന് ഇടങ്കോലിടാൻ വേണ്ടി നിൽക്കാതെ 20,000 രൂപ എല്ലാവർക്കും മേടിച്ചു കൊടുക്കുന്ന രീതിയിലുള്ളൊരു ഒരു പദ്ധതിയുമായിട്ട് ഒരു ഗ്രൂപ്പുമായിട്ട് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്ത് തുടങ്ങത്തില്ലേ? അപ്പോൾ ഞങ്ങൾ കാനഡയിലാണോ അബുദാബിയിലാണോ UAE-യിലാണോ അല്ലെങ്കിൽ മറ്റേത് രാജ്യത്താണോ എന്നുള്ളത് നിങ്ങൾക്ക് ഒരു പ്രോബ്ലമാകുന്ന എങ്ങനെയാണെന്ന് എനിക്കൊരു മറു ചോദ്യമാണ് ഇതിനോട് നിങ്ങൾക്ക് ചോദിക്കാൻ വേണ്ടിയുള്ളത്. ഹായ്, OIOP വൺ ഇന്ത്യ വൺ പെൻഷൻ പദ്ധതിയുടെ എല്ലാ മെമ്പേഴ്സിനും ഹാർദവുമായ സ്വാഗതം. നമ്മളിന്ന് പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ടോപ്പിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ OIOP-നെ എതിർത്തുകൊണ്ട് ആൾക്കാർ പറയുന്ന മുടന്ത ന്യായങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയാണ്, നമുക്ക് അതിനുള്ള മറുപടി എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ ഒന്നാമത്തെ ചോദ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ 60 വയസ്സിന് പ്രായത്തിന് മുകളിലായ എല്ലാ ആൾക്കാർക്കും ഈ 10,000 രൂപ കൊടുക്കണമെങ്കിൽ ഈ അധികമായിട്ടുണ്ടാകേണ്ട ഗവൺമെൻറ് വരുമാനം എങ്ങനെ ഉണ്ടാവും? അവർ പറയുന്ന ഏകദേശം 64,000 കോടിയോളം രൂപ അധിക വരുമാനം ഗവൺമെൻറ്റിന് എങ്ങനെ ഉണ്ടാകും എന്നാണ്. അപ്പോൾ നമുക്ക് പറയാൻ വേണ്ടിയുള്ളത്, നമ്മൾ ഒരു ഏകീകൃതമായിട്ട് എല്ലാവർക്കും 10,000 രൂപ കൊടുക്കുമ്പം 60,000 രൂപയും 90,000 രൂപയും 1,50,000 രൂപയും കിട്ടുന്ന ആൾക്കാരുടെ എല്ലാം ഒരു ഏകീകൃതമായി 10,000 രൂപയിലേക്ക് വന്നു കഴിയുമ്പം അധിക വരുമാനം നോക്കേണ്ട ആവശ്യമില്ല. അപ്പം അധിക വരുമാനം ഇനിയിപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ തന്നെ നമ്മൾ എല്ലാ പദ്ധതികളും പ്രഖ്യാപിക്കുന്നത് ഗവൺമെൻറ് ഖജനാവിൽ പൈസ ഉണ്ടായിട്ടാണോ? ഗവൺമെൻറ് ഖജനാവിൽ കറക്റ്റ് ഇന്ന ഇന്ന പ്രോഗ്രാമിന് സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ഇന്ന ഇന്ന പൈസ ഉണ്ട് എന്നുള്ളത് കണ്ടെത്തിയിട്ടാണോ നമ്മൾ ഒരു പദ്ധതി പ്രഖ്യാപിക്കുന്നത്? എന്തിനു പറയുന്നു, നമ്മുടെ ധനമന്ത്രി നമ്മുടെ ബഡ്ജറ്റ് പ്രഖ്യാപിക്കുമ്പോൾ അധിക കമ്മി അല്ലെങ്കിൽ ഡെഫിസിറ്റ് എന്ന് പറയുന്ന ഒരു ടേം യൂസ് ചെയ്യുന്ന കണ്ടിട്ടുണ്ടോ? അതായത് ഇന്ന ഇന്ന പദ്ധതികൾ പ്രഖ്യാപിച്ചതിന് ഇനി ഇത്രയും പൈസയും കൂടെ കണ്ടെത്തിയാൽ മാത്രമേ ആ പദ്ധതിയിലേക്ക് ഇടാൻ വേണ്ടി പറ്റുള്ളൂ. നമ്മുടെ കേരള ഗവൺമെൻറ് ആണെങ്കിൽ തന്നെ ഏത് രാഷ്ട്രീയ പാർട്ടി ഭരിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് ഖജനാവിൽ പൈസ ഉണ്ടായിട്ടല്ല ഒരു പ്രോഗ്രാമും പ്രഖ്യാപിക്കുന്നത് എന്ന് ചുരുക്കം. ഈ 10,000 രൂപ വെച്ച് കൊടുക്കാൻ വേണ്ടി ഉണ്ടാകുന്ന 64,000 കോടിയുടെ അധിക വരുമാനം ഒക്കെ തന്നെ ഉണ്ടായിക്കോളൂ. അപ്പം അത് തന്നെ ഉണ്ടാകണമെങ്കിൽ കൂടുതലുള്ളവൻ്റെ അടുത്തു നിന്ന് കുറവുള്ളവന് കൊടുത്തു കഴിയുമ്പം ഈ കാര്യം വേറെ അധിക വരുമാനം ഒന്നും കാണേണ്ട ആവശ്യം വരില്ല. അതാണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം, അതിനുള്ള ഒന്നാമത്തെ ആൻസറും. ഓക്കെ, ഒരുപാട് OIOP-നെ എതിർക്കുന്ന ആൾക്കാർക്ക് പറയാൻ വേണ്ടി ഉള്ളത്, വിദേശ വരുമാനം അതായത് പ്രവാസികളുടെ വരുമാനത്തിന് ടാക്സ് ഏർപ്പെടുത്തി ആ പൈസ കൊണ്ട് ഇവിടെയുള്ള എല്ലാ പാവപ്പെട്ടവനും 10,000 വെച്ച് കൊടുക്കത്തില്ലേ എന്നാണ്. വിദേശത്ത് പണിയെടുക്കുന്ന ആൾക്കാരുടെ ഇൻകം നാട്ടിലേക്ക് എത്തുമ്പോഴാണ് നാട്ടിൽ പണം ഉണ്ടാകുന്നത്. മറ്റ് സംസ്ഥാനങ്ങളെ വെച്ച് നോക്കുമ്പം കേരളത്തിന് എന്താണ് ഈ വികസനവും കാര്യങ്ങളൊക്കെ വന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, കേരളത്തിലുള്ള ബഹുഭൂരിപക്ഷം ആൾക്കാരും വിദേശത്ത് ജോലി ചെയ്യുന്നവരാണ്. ഗൾഫിലും കാനഡയിലും അമേരിക്കയിലും സ്വിറ്റ്സർലൻഡിലും നൈജീരിയയിലും ഒക്കെ വർക്ക് ചെയ്യുന്ന അവരുടെ വരുമാനം ഇന്ത്യയിലേക്ക് എത്തുന്നു. അവർ വീട് പണിയാൻ വേണ്ടിയും അവർ കാറ് വാങ്ങാൻ വേണ്ടിയും അവർ ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ ടാക്സ് അടയ്ക്കാൻ വേണ്ടിയൊക്കെ അവർ ഇറക്കുന്ന പൈസ ഉപയോഗിച്ചുകൊണ്ടാണ് ഗവൺമെൻറ്റിനുള്ള ഇൻകം ഉണ്ടാകുന്നത്. അവരുടെ വരുമാനത്തിന് ഇനി അധികം ടാക്സ് ഇട്ടിട്ട് വേണ്ട. അല്ലാതെ തന്നെ വരുമാനം നമുക്ക് കൂടുതലുള്ളവരുടെ അടുത്തു നിന്ന് കുറവുള്ളവർക്ക് കൊടുക്കുമ്പം ആ വരുമാനം ഉണ്ടായിക്കോളും ഓട്ടോമാറ്റിക്കായിട്ട്. പ്രവാസികളെ ഇനിയും പിഴിയാൻ വേണ്ടി ആ ഒരു ചോദ്യം ചോദിച്ച് പ്രവാസികൾക്കിടയിലും കേരളത്തിലുള്ളവർക്കിടയിലും ഉള്ള ആ അന്തർധാര വളർത്താൻ വേണ്ടി വെറുതെ ഈ OIOP-നെ ഓപ്പോസ് ചെയ്യുന്ന ആൾക്കാർ ശ്രമിച്ചിട്ട് കാര്യമില്ല. പ്രവാസികളും കേരളത്തിലുള്ളവരും കേരളത്തിന് പുറത്തുള്ളവരും ഇന്ത്യയിലുള്ളവരും പല രാജ്യങ്ങളിലുള്ളവരും ഒക്കെ OIOP-ക്ക് സപ്പോർട്ട് കൊടുക്കുന്നത് വെറുതെയല്ല. അവരെല്ലാവരും ഒന്നിച്ചു നിൽക്കും. ജാതി മത വർഗ രാഷ്ട്രീയ വർണ്ണവിവേചനങ്ങൾക്കുപരിയായിട്ടുള്ള ഒരു ചിന്താശ്രേണിയാണ് OIOP എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ വെച്ചാക്കുന്ന വെള്ളം വാങ്ങി വെച്ചാക്കൂ എന്നാണ് എനിക്ക്
ആ അങ്ങനെ പ്രവാസികൾക്ക് അധിക വരുമാനം അധിക ടാക്സ് ഈടാക്കി ആ പൈസ കൊണ്ട് എല്ലാവർക്കും 10,000 രൂപ കൊടുക്കത്തില്ലേ എന്ന് ചോദിക്കുന്നവരോട് എനിക്ക് പറയാൻ വേണ്ടി ഉള്ളത്. ഓക്കെ, പിന്നെ OIOPനെ ഓപ്പോസ് ചെയ്യുന്നവർക്ക് പറയാൻ വേണ്ടിയുള്ള മറ്റൊരു പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇത് ഒരു മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് വളർന്നു വരികയല്ലേ? ഇനിയിപ്പോൾ ഇതൊരു രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് വളർന്നു വരികയാണെങ്കിൽ തന്നെ എന്താണ് പ്രശ്നം? അങ്ങനെ വരുന്നില്ല, ഇനി വരുവാണെങ്കിൽ തന്നെ എന്താണ് പ്രശ്നം? നമ്മൾ ഇതൊരു ആശയം മാത്രമാണ്, നമ്മൾ ഒരു പ്രത്യേക പൊളിറ്റിക്കൽ പാർട്ടിയുടെയും മെമ്പേഴ്സ് അല്ല. CPIMന്റെയോ BJPയുടെയോ കോൺഗ്രസിൻ്റെയോ മുസ്ലിം ലീഗിൻ്റെയോ ഒന്നിൻ്റെയും ബാനറിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയല്ല OIOP രജിസ്റ്റേഡ്. ഓക്കെ, അപ്പം ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടി ആയിട്ട് വളർന്നു വരികയോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് ഒരു പിന്നെയുള്ള സംഭവമാണ്. ഇപ്പം ഞങ്ങൾ OIOP എന്ന് പറയുന്ന ഒരു സംഘടനയായിട്ട് പോകുന്നു, ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ ബാനർ ഞങ്ങൾക്കില്ല. അപ്പം അത് ഞങ്ങൾക്ക് ചാർത്തി തരാൻ വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാരോട് പറയാൻ വേണ്ടി ഉള്ളത്, നിങ്ങൾ നേരത്തെ വെച്ച വെള്ളം വാങ്ങി വെച്ചതിൻ്റെ കൂട്ടത്തിൽ ഇപ്പുറത്ത് കറക്കി വെച്ചാക്കുന്ന സാധനങ്ങളും കൂടെ വാങ്ങി വെച്ചാൽ നിങ്ങൾക്ക് നല്ലത്. പിന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇട്ട വീഡിയോയ്ക്ക് കമൻ്റായിട്ട് വന്നേക്കെന്ന് പറഞ്ഞാൽ, 2 വർഷം ഗവൺമെൻറ് ജോലി ചെയ്താലൊന്നും പെൻഷൻ കിട്ടൂലടാ ഉവേ, കിട്ടണ്ടട ഉവേ, ഈ 2 വർഷവും 2.5 വർഷമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടുമോ? ഈ 1-ഓ 2-ഓ അല്ലെങ്കിൽ 3-ഓ 4-ഓ വർഷം ഗവൺമെൻറ് ജോബ് ചെയ്തതെന്ന് വിചാരിച്ച് 90,000, 1,00,000 രൂപയൊന്നും പെൻഷൻ കിട്ടേണ്ട ഒരു സാഹചര്യം ഉണ്ടോ? അതിനുള്ള ആ ഒരു ഇതുണ്ടോ? പിന്നെ ഗവൺമെൻറ് ജോബൊന്നും ഫ്രീ ആയിട്ട് കിട്ടൂലാന്ന്. അപ്പം ഈ പാവപ്പെട്ടവന് പൈസ ഇല്ലാത്തതുകൊണ്ട് അവന് ഗവൺമെൻറ് ജോബ് മേടിക്കാൻ പറ്റില്ല. അപ്പം ഫ്രീ ആയിട്ട് കിട്ടുമായിരുന്നെങ്കിൽ നിങ്ങളിത്, അപ്പം ഇത് ഫ്രീ അല്ലാത്തത് കൊണ്ടാണ് പറയുന്നത്, ഗവൺമെൻറ് ഉദ്യോഗം എല്ലാവർക്കും പറ്റില്ല. പഠിച്ച് 1-ാം റാങ്ക് മേടിച്ചാലും ഗവൺമെൻറ് ഉദ്യോഗം കിട്ടണമെങ്കിൽ കുറച്ച് ചിക്കിരിയും കൂടെ ഇറക്കണം എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്, എല്ലാ ആൾക്കാർക്കും ഒരു 10,000 രൂപ വെച്ച് കൊടുക്ക്. ഗവൺമെൻറ് ഉദ്യോഗസ്ഥരും അല്ലാത്തവരുമായിട്ടുള്ള എല്ലാ ആൾക്കാർക്കും ഇത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് പ്രശ്നമുള്ളത് എന്നാണ് ഞങ്ങളുടെ ചോദ്യം. പിന്നെയുള്ളൊരു മറ്റൊരു ചോദ്യം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ വിചിത്രമായൊരു ചോദ്യമാണ്. ഞാൻ ഭയങ്കര ദരിദ്രനാണ്, അംബാനിയാണ്, ആദാനിയാണ്, കോടീശ്വരനാണ്. ഞാൻ 60 വയസ്സ് കഴിഞ്ഞാൽ എനിക്കും 10,000 കിട്ടും, ആ പാവപ്പെട്ടവനും 10,000 കിട്ടും. അപ്പം ഈ പൈസക്കാരനൊക്കെ 10,000 വെച്ച് കൊടുക്കണോ? അവന് ഈ പൈസയൊക്കെ ഉണ്ടായത് കൊണ്ട് ഇനി എന്തിനാ 10,000 വെച്ച് കൊടുക്കുന്നേ? ഈ ചോദ്യം ചോദിക്കുന്ന ആൾക്കാർ എന്നാൽ പിന്നെ ഇത്ര കഷ്ടപ്പെട്ട് ഈ ചോദ്യം ചോദിക്കുമ്പം ആ പാവപ്പെട്ടവന് കിട്ടുന്നുണ്ടോ എന്നുള്ള ചോദ്യം ചോദിക്കണ്ടേ? പൈസക്കാരൻ എന്തിന് കൊടുക്കുന്നു എന്നതുപോലെ തന്നെ പാവപ്പെട്ടവന് എന്തിനു കൊടുക്കുന്നില്ല എന്നുള്ളതും ഒരു ചോദ്യമല്ലേ? ചുമ്മാ ചോദ്യം ചോദിച്ച് OIOPനെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാരോട് ചോദിക്കാനുള്ള ഒരു ചോദ്യമാണ്. നിങ്ങൾ ധനികർക്ക് കൊടുക്കുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് ഇത്ര വിഷമമുണ്ടെങ്കിൽ പാവപ്പെട്ടവന് കൊടുക്കാതിരിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് ഒട്ടും വിഷമമില്ലേ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. നിങ്ങൾക്ക് അതൊരു ഒട്ടും വിഷമമായിട്ട് തോന്നുന്നില്ല? പാവപ്പെട്ടവന് ഈ 10,000 കിട്ടാതെ ഇരിക്കുന്നതിൽ നിങ്ങൾക്ക് ഒരു വിഷമമില്ല. പൈസക്കാരന് 10,000 കൂടെ കൊടുക്കുന്നു എന്നുള്ളതിലാണ് നിങ്ങളുടെ വിഷമം. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നിങ്ങളുടെ ചിന്താശേഷിയും നിങ്ങളുടെ ആ മനസ്സിലിരിപ്പൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്, അല്ലെങ്കിൽ കേരള സമൂഹത്തിന് മനസ്സിലാകുന്നുണ്ട് എന്ന് സാരം. പിന്നെയുള്ളൊരു കമൻ്റ് വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പാപ്പിയുടെ വീട്ടിൽ 60 വയസ്സ് കഴിഞ്ഞ പാപ്പിയുടെ അപ്പനുണ്ട്, അമ്മയുണ്ട്, അമ്മയുടെ നാത്തൂനുണ്ട്, അയലോക്കത്തുള്ള ചേച്ചിയുണ്ട്. അപ്പോൾ ഒരു വീട്ടിൽ 70,000, 7 പേരുണ്ടെങ്കിൽ 70,000 രൂപ കിട്ടും. എടോ കിട്ടിക്കോട്ടോ, 7 പേരുണ്ടെങ്കിൽ 7 പേർക്കും കൂടെ ഒരുമിച്ച് മുട്ടടിക്കാൻ വേണ്ടിയല്ല, 7 പേർക്കുമായിട്ടാണ് അത് കിട്ടുന്നത്. നിന്റെ വീട്ടിൽ നമുക്ക് സാധാരണ രീതിയിൽ ഒരച്ഛനും ഒരമ്മയും കാണാറുള്ളൂ. അപ്പോൾ 20,000 രൂപ, അവർക്ക് എന്തെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ ആ കുറവ് പരിഹരിക്കാൻ വേണ്ടി ഗവൺമെൻറ് കൊടുക്കുന്ന ആ 10,000 രൂപ വെച്ച് കൊടുക്കുന്നതിൽ നിങ്ങളുടെ വീട്ടിൽ ഇതിന് കൂടുതൽ അപ്പന്മാരും അമ്മമാരും ഉണ്ടെങ്കിൽ നമ്മളെന്ത് പഴിച്ചു? മനസ്സിലായോ? ഈ ചോദ്യം ഇങ്ങനെ ഈ തരം താഴ്ന്ന രീതിയിൽ പറയാൻ വേണ്ടി തന്നെ കാരണം, ഈ ചോദിക്കുന്ന ചോദ്യത്തിനകത്ത് ഒരു സത്യസന്ധത ഇല്ല എന്നുള്ള കാര്യം നമുക്കറിയാവുന്നത് കൊണ്ട് തന്നെയാണ്. ഒന്നിലധികം അംഗങ്ങളുള്ള 70 വയസ്സുള്ള 60 വയസ്സുള്ള അംഗങ്ങളുണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും കിട്ടുന്നതിൽ നിങ്ങൾക്ക് എന്താണ് കുഴപ്പം? അവർക്കൊക്കെ കിട്ടിക്കോട്ടെ, മറ്റുള്ളവർ കിട്ടാതിരിക്കുമ്പോഴാണ് നമ്മൾ കരയേണ്ടത്. കിട്ടുമ്പോൾ നമ്മൾ എന്തിനു കരയുന്നു? മറ്റൊരു ചോദ്യം വന്നതെന്ന് പറഞ്ഞാൽ വളരെ രസകരമായ ചോദ്യമാണ്. എന്തുകൊണ്ടാണ് പട്ടാളക്കാരും ശാസ്ത്രജ്ഞരും ആരോഗ്യ പ്രവർത്തകരും ഫയർഫോഴ്സും ISROയും കളക്ടർമാരും മറ്റും ഉൾപ്പെടുന്ന സർക്കാർ ജീവനക്കാരെ മൊത്തം വെറുക്കപ്പെടേണ്ടവരായി OIOP ചിത്രീകരിക്കുന്നത്? OIOP ഒരിക്കലും ഒരാളെയും വെറുക്കപ്പെടേണ്ടവനായിട്ട് ചിത്രീകരിച്ചിട്ടില്ല. ഈ പറയുന്ന ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്കെതിരെയും OIOP അവർ വെറുക്കപ്പെടേണ്ടവരാണോ, അവർ
മോശക്കാരാണെന്നോ ഒരു കാര്യം പോലും OIOP പറഞ്ഞിട്ടില്ല. ആരെങ്കിലും എന്തെങ്കിലും എവിടെയെങ്കിലും പോസ്റ്റ് ഇട്ട് എന്ന് പറഞ്ഞിട്ട് ചുമ്മാ OIOP മേത്തേക്ക് കയറാൻ നിൽക്കരുത്. ഞങ്ങൾക്ക് എല്ലാ ശാസ്ത്രജ്ഞന്മാരും ഇവരെല്ലാം രാജ്യത്തിൻ്റെ ഉന്നമനത്തിനും കേരളത്തിൻ്റെ ഉന്നമനത്തിനൊക്കെ വേണ്ട ആൾക്കാരാണ്. അവരോടൊക്കെ ബഹുമാനമുള്ളൂ. അല്ലാതെ അവരെ ഒന്നും നികൃഷ്ട ജീവികളായിട്ടോ അല്പന്മാരായിട്ടോ അല്ലെങ്കിൽ വെറുക്കപ്പെടേണ്ടവരായിട്ടോ OIOP കാണുന്നില്ല. ഓക്കെ, അതാണ് അതിൻ്റെ ആൻസർ. പിന്നെ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 10,000 രൂപ എടുക്കാൻ വേണ്ടിയുള്ള അധിക വരുമാനം കണ്ടെത്താൻ വേണ്ടി അതിനുവേണ്ടി ഹർത്താലുകളും തൊഴിൽ സമരങ്ങളും ഒഴിവാക്കണം, വ്യവസായങ്ങൾ വളർത്തണം, നികുതി തട്ടിപ്പുകാരെ, ബിസിനസ്സുകാർ, വ്യവസായികൾ, പ്രൈവറ്റായി പ്രാക്ടീസ് ചെയ്യുന്നവർ, തോട്ടം മുതലാളികൾ, മറ്റ് ധനികർ എന്നിവരിൽ നിന്ന് കൃത്യമായി നികുതി പിരിച്ചും RTO ഓഫീസ് അങ്ങനെ അവർ പറയുന്നു. ഇതൊക്കെ നിങ്ങൾ ചെയ്തോ? ഇതൊക്കെ സാധാരണ രീതിയിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഈ കൊടും ലാഭം ഉണ്ടാക്കുന്ന ആൾക്കാരടുത്തു നിന്നും, ടാക്സ് വെട്ടിക്കുന്ന ആൾക്കാരടുത്തു നിന്നൊക്കെയുള്ള ടാക്സ് ഈടാക്കുക എന്നുള്ളത് ഈ OIOP വേണ്ടി മാത്രം ചെയ്യേണ്ട കാര്യമല്ല. സർക്കാരിൽ അധിഷ്ഠിതമായിട്ടുള്ള അവരുടെ ഒരു ജോലിയാണ് ഈ ആൾക്കാരടുത്തു നിന്ന് ടാക്സ് കറക്റ്റായിട്ട് പിരിക്കുക എന്നുള്ളത്. അത് OIOP വേണ്ടി മാത്രമല്ല, രാജ്യത്തിൻ്റെ ഉന്നമനിക്ക്, കേരളത്തിൻ്റെ ഉന്നമതിക്ക് ഈ ടാക്സ് പിരിക്കേണ്ടത്, കൃത്യമായിട്ട് പിരിക്കേണ്ടത് ആവശ്യകരമാണ്. അതല്ലാതെ OIOP വേണ്ടി മാത്രം പിരിക്കാൻ നിൽക്കുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. ഓക്കെ, പിന്നെ ഒരു കുറച്ച് ആൾക്കാർ ആർമീനെയും എയർഫോഴ്സിനെയും അതുപോലെ തന്നെ സൈനികരെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള നമ്മുടെ ഹൃദയത്തിൽ തട്ടിയുള്ള ചോദ്യം ചോദിക്കുന്നുണ്ട്. ആർമിക്കാർക്കും അതുപോലെ തന്നെ കഷ്ടപ്പെടുന്നവർക്കൊക്കെ പെൻഷൻ കൊടുക്കുന്നുണ്ട്, അതും എങ്ങനെയാണ് ബാക്കിയുള്ള പാവപ്പെട്ടവൻ്റെ 10,000 രൂപയായിട്ട് ഒരുപോലെ കൊടുക്കാൻ പറ്റുന്നത് എങ്ങനെയാണ്? അതിൽ നമുക്ക് വിഷമമില്ലേ? അവർക്ക് വേറെ കൊടുക്കണം, അവർക്ക് എത്രമാത്രം കൊടുക്കാൻ പറ്റുമോ അത്രമാത്രം കൊടുക്കണം. ഞങ്ങൾ പറഞ്ഞ് അവർക്ക് കൊടുക്കരുതെന്ന് പറഞ്ഞോ? ഞങ്ങൾ പറഞ്ഞ് എല്ലാ ആൾക്കാർക്കും 10,000 രൂപ വെച്ച് കിട്ടണമെന്ന് പറഞ്ഞേ? മറ്റുള്ളവന് കൂടുതൽ കൊടുക്കാൻ വേണ്ടി ഗവൺമെൻറ്റിലുണ്ടെങ്കിൽ കൂടുതൽ കൊടുത്തണം, 10,000, 1,00,000 കൂടുതൽ കൊടുത്തോ? ഈ എല്ലാ ആൾക്കാർക്കും 10,000 കിട്ടണമെന്ന് ഞങ്ങൾ പറഞ്ഞുള്ളൂ, മറ്റുള്ളവർക്ക് കൊടുക്കരുത് എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല സഹോദര. അത് പട്ടാളക്കാരനും ആർമിക്കും മറ്റ് കഷ്ടപ്പെടുന്ന രാജ്യസുരക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാ ആൾക്കാർക്കും കൂടുതൽ കൊടുക്കാൻ പറ്റുമെങ്കിൽ കൂടുതൽ കൊടുക്കണം, ലക്ഷങ്ങൾ കൊടുക്കാൻ പറ്റുമെങ്കിൽ ലക്ഷങ്ങൾ കൊടുക്കണം എന്നാണ് ഞങ്ങൾ പറയുന്നത്. കൊടുക്കരുതെന്ന് പറഞ്ഞില്ല, ഞങ്ങൾ പറഞ്ഞ എല്ലാ ആൾക്കാർക്കും 10,000 രൂപ വെച്ച് എല്ലാ പാവപ്പെട്ടവരും കിട്ടണമെന്ന് മാത്രമേ ഞങ്ങൾ അതിനകത്ത് കൂടുതലായിട്ട് പറയുന്നുള്ളൂ. വേറെ ഒരുത്തിന് കൂടുതൽ കൊടുക്കുന്നത് ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല, എല്ലാവർക്കും 10,000 വെച്ച് കൊടുത്തതിന് ശേഷം. ഓക്കെ, പിന്നെയുള്ളൊരു സഹോദരന് പറയാൻ വേണ്ടി ഉള്ളത്, സർക്കാർ ജോലിയിലുള്ള ഒരു പിയൂണാണെങ്കിൽ പോലും അവർക്ക് മാൻഡേറ്ററി ആയിട്ട് ഇൻകം ടാക്സ് ചെയ്യേണ്ടതാണ്. എന്നാൽ കന്യാസ്ത്രീകൾ, പുരോഹിത വർഗങ്ങൾ, സന്യാസികൾ എന്നിവർക്കൊന്നും ടാക്സ് കൊടുക്കണ്ട, അവർ കാലം കാലമായിട്ട് അവരുടെ പൈസ കൂട്ടി വെക്കുകയാണ്. എൻ്റെ പൊന്ന് സഖാവേ, അവരുടെ അടുത്തു നിന്ന് ടാക്സ് പിടിക്കാൻ വേണ്ടിയുള്ള ഒരു കാര്യം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തോ? ഗവൺമെൻറ് സ്റ്റാർട്ട് ചെയ്തോ? ഈ സന്യാസികളുടെ അടുത്തു നിന്നും പുരോഹിതരുടെ അടുത്തു നിന്നൊക്കെ ടാക്സ് പിരിക്കണം, അല്ലെങ്കിൽ അവരുടെ വേതനവും, അവർക്ക് എവിടെ വേതനം കിട്ടിയിട്ടാണ് ടാക്സ് പിരിക്കുന്നത്, ഇനിയിപ്പോൾ അവർക്ക് വേതനം കിട്ടുന്നുണ്ടെങ്കിൽ തന്നെ അതിന് ടാക്സ് പിരിക്കണമെന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ ഗവൺമെൻറ് ഒരു നിയമം കൊണ്ടുവരുവാണെങ്കിൽ നമ്മൾ അതിനൊന്നും എതിരല്ല. എല്ലാവരുടെ നിന്നും പിരിക്കണം, പിയുവിൻ്റെ അടുത്തുനിന്നും പിരിക്കണം, ബാക്കി എല്ലാം ഞങ്ങളെല്ലാം ടാക്സ് കൊടുക്കുന്നവരാണ്. ഇൻകം ടാക്സ് കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരിട്ട് പോയിട്ട് ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്ന മാത്രമല്ല ഇൻകം ടാക്സ് കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ മേടിക്കുന്ന സ്ഥാവര ജംഗമ വസ്തുക്കൾക്കൊക്കെ, അതുപോലെ തന്നെ നമ്മൾ വിൽക്കുന്ന സാധനങ്ങൾക്ക്, നമ്മൾ മേടിക്കുന്ന സാധനങ്ങൾക്കൊക്കെ ടാക്സ് കൊടുക്കുന്ന വ്യക്തിയാണ്. അപ്പം എല്ലാ ആൾക്കാരും ടാക്സ് കൊടുക്കുന്ന വ്യക്തികളാണല്ലോ, അല്ലാതെ പൈസക്കാർ മാത്രം അല്ലെങ്കിൽ സർക്കാർ ജോലിക്കാർ മാത്രമല്ല ടാക്സ് കൊടുക്കുന്നത്. ആ കാര്യം ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഓക്കെ, പിന്നെയുള്ള ഒരു തമാശയായിട്ടുള്ള ഒരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പ്രവാസികൾക്കൊന്നും അവരുടെ അപ്പനും അമ്മേനും നോക്കാൻ പറ്റൂല. ദ NRIs can't look after their parents, that's why they are after OIOP എന്ന്. ഞങ്ങൾ അന്തസ്സായിട്ട് കാശ് ഉണ്ടാക്കുന്നുണ്ട്, ഞങ്ങൾ ഞങ്ങളുടെ മാതാപിതാക്കന്മാരെ നോക്കുന്നുണ്ട്. ഞങ്ങൾ OIOP പുറകെ വന്നിരിക്കുന്നത് ഈ ഞങ്ങൾക്ക് മാതാപിതാക്കന്മാരെ നോക്കാൻ വേണ്ടിയുള്ള ബുദ്ധിമുട്ടുകൊണ്ടല്ല. ഇങ്ങനെയുള്ള ചോദ്യം ചോദിക്കുന്നവർക്കൊക്കെ മറുപടി കൊടുക്കേണ്ട പോലും ആവശ്യമില്ല. എന്നിരുന്നാലും ഞാൻ പറയാണ്, പ്രവാസികളാണെങ്കിലും നാട്ടിലാണെങ്കിലും അച്ഛനമ്മമാരോടുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ പലർക്കും പല രീതിയിലാണ്. ചില ആൾക്കാർക്ക് ഈ 10,000 രൂപ നേടാൻ വേണ്ടി ഉള്ള ആ 10,000 രൂപയ്ക്ക് വേണ്ടി അച്ഛനമ്മമാരെ സ്നേഹിക്കുമായിരിക്കും. എന്നാൽ ചില ആൾക്കാർ പ്രവാസികളാണെങ്കിലും നാട്ടിലുള്ളവരാണെങ്കിലും ഈ കാര്യത്തിനല്ല സ്നേഹിക്കുന്നത്. ഓക്കെ, അപ്പം താങ്കൾ ഏത് രീതിയിലാണ് അച്ഛനമ്മേനെ സ്നേഹിക്കുന്നത് എന്നുള്ളത് ആണ് ഇതിനകത്തെ കാര്യം. ഈ 10,000 രൂപയ്ക്ക് വേണ്ടിയാണെങ്കിൽ ഈ ചോദ്യം ചോദിക്കാൻ വേണ്ടിയുള്ള അർഹത താങ്കൾക്കൊണ്ട്, ഈ ഉത്തരം പറയാൻ വേണ്ടിയുള്ള അർഹത എനിക്കില്ല. ഓക്കെ, പിന്നെയുള്ളത്, നീ NRI അല്ലേ, ആദ്യം പോയിട്ട് ഇൻകം ടാക്സ് അടയ്ക്കുക. ഞങ്ങൾ ഇവിടെയുള്ള ആൾക്കാരെല്ലാം ഇൻകം ടാക്സ് അടയ്ക്കുന്നുണ്ട്, കൃഷിക്കാരും അടയ്ക്കുന്നുണ്ട്, ഞങ്ങളും ഇൻകം ടാക്സ് ഒക്കെ അടയ്ക്കുന്നുണ്ടോ? ഞങ്ങൾക്കൊരു പാൻ നമ്പറും ഇൻകം ടാക്സ് അടയ്ക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒന്നെങ്കിൽ നമ്മൾ ജീവിക്കുന്ന രാജ്യത്ത് ഈ ടാക്സ് അടയ്ക്കണം, അല്ലെങ്കിൽ ഞങ്ങളെ ടാക്സ് അടപ്പിക്കാൻ വേണ്ടി നടക്കും അല്ലേ? ഞങ്ങൾ കൃത്യമായിട്ട് ഞങ്ങൾക്ക് അടയ്ക്കേണ്ട ടാക്സുകളൊക്കെ അടയ്ക്കുന്നുണ്ട്.
നിങ്ങൾ ഇതിനെക്കുറിച്ച് വറിയിടാകണ്ട എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ, അതൊക്കെ ഗവൺമെൻറ് നോക്കുന്നു, അവരത് കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കുള്ള ആ വിഷമം വിഷമത്തെക്കാളും കൂടുതൽ ഗവൺമെൻറ് ഉണ്ടാകണ്ടല്ലേ. ഓക്കെ, പിന്നെ ഒരു സുഹൃത്തിന് പറയാൻ വേണ്ടിയുള്ളത്, OIOP ബുദ്ധിയില്ലാത്തവരുടെ കൂട്ടായ്മയാണ്. ഞങ്ങളിങ്ങനെയൊക്കെ ജീവിച്ചു വെക്കേണ്ടടൂ, നിങ്ങൾ ബുദ്ധിയുള്ളവർ രാജ്യത്തിന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് രാജ്യത്തെ സേവിക്കുക. ഞങ്ങൾ ബുദ്ധിയില്ലാത്ത ആൾക്കാർ ഈ പാവപ്പെട്ടവരും അധ്വാനിക്കുന്നവരുമായിട്ടുള്ള വർഗങ്ങൾക്ക്, കൃഷിക്കാർക്ക്, സർക്കാർ ഇതര ആൾക്കാർക്കൊക്കെ ഒരു 10,000 രൂപ അവരുടെ വാർദ്ധക്യത്തിൽ മേടിച്ചു കൊടുക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ബുദ്ധിയില്ലാത്തവരാണ്. ഞങ്ങളെ ഒന്ന് വെറുതെ വിട്ടാക്കും, ഈ പാവം പോയിക്കോട്ടെ. പിന്നെ ഉള്ള ഒരെണ്ണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ OIOP പേരിൽ ഇഷ്ടംപോലെ സംഭാവന പിരിച്ചു കൂട്ടുമല്ലേ, ഈ പൈസയെല്ലാം നിങ്ങളെടുത്ത് എന്ത് ചെയ്യുകയാണ്, പുട്ടടിക്കുകയാണോ എന്ന്. OIOP ഒരൊറ്റ രൂപ പോലും ഒരു കാര്യത്തിന് വേണ്ടി പിരിച്ചിട്ടില്ല. ഇനി നിങ്ങൾക്കത് തെളിയിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളത് കേസ് കൊടുക്കണം, ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാം. നിങ്ങളത് ഗവൺമെൻറ്റിൽ, ഈ OIOP എന്ന് പറയുന്ന സംഘടന അനധികൃതമായിട്ട് ഫണ്ട് പിരിവ് നടത്തുമെന്ന് പറഞ്ഞ് നിങ്ങൾ അത് കേസ് കൊടുക്കുക, ഒരു FIR ഇട്ട് അന്വേഷിക്കട്ടെ എന്നാണ് എനിക്ക് അതിന് ഉള്ള ആൻസറായിട്ട് പറയാൻ വേണ്ടി ഉള്ളത്. പിന്നെയുള്ള ഒരു കാര്യം എന്താണ് അവർ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഏകദേശം 600K അല്ലെങ്കിൽ 700K ഉള്ള നമ്മുടെ ഗ്രൂപ്പ് സംഘപരിവാറിന് വിറ്റു എന്ന്. എൻ്റെ പൊന്ന് മാഷേ, സംഘപരിവാറിനും വിറ്റിട്ടില്ല, BJPക്കും വിറ്റിട്ടില്ല, CPIMനും വിറ്റിട്ടില്ല, കോൺഗ്രസിനും വിറ്റിട്ടില്ല. ഞങ്ങൾ, ഞങ്ങളുടെ സംഘടന ഞങ്ങളുടെ കയ്യിൽ തന്നെ ഭദ്രമായിട്ടുണ്ട്, രജിസ്റ്റർ ചെയ്താക്കുന്നൊരു സംഘടനയാണ്. ഇനിയിപ്പോൾ ഇത് ആരെങ്കിലും മേടിക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഈ ഞങ്ങളോടുള്ള, ഞങ്ങളുടെ ഈ സംഘടനയുടെ വളർച്ചയിലുള്ള ആ ഒരു കുശുമ്പായിട്ട് ഞങ്ങൾ കാണുന്നുള്ളൂ. ഞങ്ങൾ ആർക്കും ഇതുവരെ വിറ്റിട്ടില്ല. നീ മേടിക്കാൻ വേണ്ടി നിൽക്കുന്നവരോടൊരു കാര്യം, ഞങ്ങളിത് വിൽക്കാൻ വേണ്ടി പോകുന്നുമില്ല. ഓക്കെ, നോട്ട് ഫോർ സെയിൽ. പിന്നെയുള്ള ഒരു ദാരുണമായ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, OIOP കമ്മിറ്റിയിൽ ഏതെങ്കിലും ഒരു കർഷകനെ കണ്ടിട്ട് വേണം, അതായത് ചെയർപേഴ്സണായിട്ടോ ഒരു മുഖ്യധാരയിലേക്ക് ഒരു കർഷകനെ കണ്ടിട്ട് വേണം എനിക്ക് OIOP ചേരാൻ വേണ്ടിയെന്ന്. ശരിക്കും നോക്കിക്കഴിഞ്ഞിട്ടുണ്ട് അതിനകത്ത് ഇഷ്ടംപോലെ കർഷകരുണ്ട്, ശരിക്കും നിങ്ങൾക്ക് നോക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. ഇനി നിങ്ങൾക്ക് അതിൽ വ്യക്തമായ ഇൻഫർമേഷൻ വേണമെങ്കിൽ അത് നമുക്ക് തരാൻ വേണ്ടി പറ്റുന്നതാണ്. OIOP കർഷകരും ഉണ്ട്, എല്ലാ ആൾക്കാരും ഉണ്ട്, സർക്കാർ ജോലിക്കാർ വരെ ഉണ്ട്. ഓക്കെ, OIOP ഗ്രൂപ്പിൽ കയറിയിട്ട് ഷഡീൻ്റെ പോസ്റ്റ്, വൃത്തികേട്ട പറയാൻ പറ്റാത്ത വാക്കുകൾ, സെക്കൻഡിന് പോകുന്നതിൻ്റെ പോസ്റ്റ്, പിന്നെ പുറകിൽ കൂടെ പോകുന്ന വായുവിൻ്റെ പോസ്റ്റ് ഒക്കെ ഇടുന്ന ആൾക്കാരോട്, നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ എവിടെ ചെയ്യുള്ളൂ, നമുക്കത് ഒരു വിഷയമുള്ള കാര്യമല്ല. നിങ്ങളുടെ വീട്ടിൽ അങ്ങനെയാണ് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെയാണ് പഠിച്ചത്, ഇങ്ങനെയൊക്കെയാണ് ഒരു കാര്യത്തെ നമുക്ക്, ഇപ്പം നിങ്ങൾക്കൊരു കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ തന്നെ ഈ ടൈപ്പ് രീതിയിലാണ് നിങ്ങൾ ആ കാര്യത്തെ കാണുന്നതെങ്കിൽ, ഈ കാര്യത്തിനെതിരെ പോസ്റ്റ് ഇടുന്നെങ്കിൽ, എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാൻ വേണ്ടി ഉള്ളൂ. ആദ്യം പോയിട്ട് കുറച്ച് കൾച്ചറൊക്കെ പഠിച്ചിട്ട് വാ, എന്നിട്ട് OIOP പഠിപ്പിക്കാൻ നോക്ക്. അപ്പം ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ദിവസവും കാണുന്നതാണ്, ഇഗ്നോർ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ സുഹൃത്തുക്കളെ, OIOP എതിരെ വരുന്ന ഇഷ്ടംപോലെ ചോദ്യങ്ങളുണ്ട്. എല്ലാ ചോദ്യത്തിനൊന്നും എനിക്ക് ആൻസർ പറയാൻ വേണ്ടി പറ്റില്ല, കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്ക് ഞാൻ ആൻസർ പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ OIOP ചോദ്യം ചോദിക്കുന്നവരോട് നമുക്കിഷ്ടമാണ്, സ്റ്റാൻഡേർഡായിട്ട് ചോദ്യം ചോദിക്കുന്നവരോട് നമുക്കിഷ്ടമാണ്. OIOP നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളത് ചോദ്യമായിട്ട് ചോദിക്കുന്നതിൽ യാതൊരു വിഷയമില്ല, നമുക്കതിനൊക്കെ ആൻസർ തരാൻ വേണ്ടി നമുക്കറിയാം. പിന്നെ OIOP അടിച്ച് ഇരുത്തി ചവിട്ടി താഴ്ത്തി കളഞ്ഞേക്കാം എന്നുള്ള ഒരു ചിന്തയുണ്ടെങ്കിൽ അത് നടക്കാൻ പോകുന്നില്ല, അതൊക്കെ ഒരു വ്യാമോഹമാണ്. ലാലേട്ടൻ പറയുന്ന പോലെ ഒരിക്കലും നടക്കാത്ത എന്ത് സുന്ദരമായ സ്വപ്നങ്ങൾ എന്ന് മാത്രമേ പറയാൻ വേണ്ടി എനിക്ക് പറ്റുന്നുള്ളൂ. അപ്പം OIOP എല്ലാ മെമ്പേഴ്സിനും വളരെ സന്തോഷപൂർവ്വമായിട്ടുള്ള ഒരു ഓണം ആശംസിച്ചുകൊണ്ട് തന്നെ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത OIOP വീഡിയോയുമായിട്ട് കാണുന്നവരെ, ഇറ്റ്സ് ബ്ലോഗർ ജോൺ സൈനിങ് ഓഫ്. ബൈ ബൈ.